സൂര്യനും അതിൽ ഒളിഞ്ഞിരിക്കുന്ന പല നിഗൂഢതകളും എന്നും ശാസ്ത്രലോകത്തിന്റെ പഠന വിഷയമാണ്. എണ്ണിയാൽ ഒടുങ്ങാത്ത പരീക്ഷണങ്ങൾ സൂര്യനുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടെങ്കിലും ചിലത് മനുഷ്യന്റെ അറിവിനപ്പുറത്തു തന്നെ നിൽക്കുന്നു. സൂര്യനില്ലെങ്കിൽ ജീവജാലങ്ങൾക്ക് നിലനിൽപ്പില്ല എന്നാണ് നാം എല്ലാവരും പഠിച്ചിട്ടുള്ളത്. സൂര്യൻ മരണത്തിലേക്ക് അടുക്കുകയാണെന്ന് നാം അടുത്തിടെ കേട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ആശങ്കപ്പെടുന്ന മറ്റൊരു റിപ്പോർട്ട് കൂടിയാണ് പുറത്തു വരുന്നത്. സൂര്യനിൽ വിസ്ഫോടനങ്ങൾ ഉണ്ടാവുന്നത് സ്വാഭാവികമായ പ്രക്രിയയാണ്. എന്നാൽ സൂര്യൻ അതിൻ്റെ 11 വർഷത്തെ കാലയളവിലേക്ക് പ്രവേശിപ്പിച്ചതിനാൽ അതിതീവ്രമായ കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. സോളാർ മാക്സിമം എന്ന ഇവൻ്റാണ് ഇപ്പോൾ സൂര്യനിൽ സംഭവിക്കുന്നത്. ഈ സമയം സൂര്യൻ ഏറ്റവും രൗദ്രഭാവത്തിലായിരിക്കും. തുടർച്ചയായി വിസ്ഫോടനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. സൂര്യൻ അതിൻ്റെ രാസപ്രക്രിയയുടെ മൂർധന്യാവസ്ഥയിലെത്തിയെന്നും പറയാം. ഈ സമയം കൊറോണൽ മാക്സ് ഇഞ്ചക്ഷനുകൾ ധാരാളമായി സംഭവിക്കും. അത് ഏറ്റവും ബാധിക്കുക ഭൂമിയെയാണ്. സൂര്യനെ തീജ്വാലകൾ ഇവ പുറന്തള്ളുക ഭൂമിക്ക് നേരെയുള്ള പാതയിലേക്കാണ്. അത് ലക്ഷ്യപ്പെടുന്നത് നമ്മുടെ ഭൂമിയുടെ കാന്തിക മണ്ഡലത്തെയാണ്. അതേസമയം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം സൂര്യൻ വീണ്ടും വിസ്ഫോടനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. നാസയുടെ സോളാർ ഡൈനാമിക്സ് ഒബ്സർവേറ്ററി അപൂർവമായൊരു സംഭവത്തെ പകർത്തിയിരിക്കുകയാണ് ഇപ്പോൾ. April 23 രാവിലെയോടെയാണ് സൂര്യനിൽ പുതിയ വിസ്ഫോടനങ്ങൾ ദൃശ്യമായത്. സൂര്യൻ്റെ വിവിധ മേഖലയിൽ ഒരേ സമയം വിസ്ഫോടനം നടന്നിരിക്കുകയാണ്. ഇതൊരു അപൂർവ പ്രതിഭാസമാണ്. ഒരേ സമയം ഇത്തരത്തിൽ സൂര്യനിൽ വിസ്ഫോടനങ്ങൾ അപൂർവമായി മാത്രമേ നടക്കാറുള്ളൂ. ഇത്തരം ഒരു വിസ്ഫോടനങ്ങളെ തുടർന്ന് ഒന്നിലധികം സൗരജാലകങ്ങളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ 4 സൗരജാലകങ്ങൾ ഒരേ സമയം ഭൂമിയെ ലക്ഷ്യമിട്ട് വരികയാണ്. സിമ്പതറ്റിക് സോളാർ ഫ്ലെയർ എന്നാണ് ഈ പ്രതിഭാസം അറിയപ്പെടുന്നത്. സൂര്യനിലെ വേർപെട്ട് കിടക്കുന്ന സജീവ സൗര വിസ്ഫോടന മേഖലകളിൽ പരസ്പരം ബന്ധമില്ലെന്ന് തോന്നിപ്പിക്കുകയും എന്നാൽ യഥാർത്ഥത്തിൽ സോളാർ കോറോണയിലെ അദൃശ്യമായ കാന്തിക ലൂപ്പുകൾ വഴി ഇവ ബന്ധപ്പെട്ട് കിടക്കുകയും ചെയ്യുന്നതിലൂടെയാണ് സിമ്പതറ്റിക് സോളാർ ഫ്ലെയർ സംഭവിക്കുന്നത്. ഈ കാന്തികമായ കണക്ഷനുകൾ കാരണം ഒരു മേഖലയിൽ നിന്ന് മറ്റൊരു മേഖലയിലേക്ക് സൗര വിസ്ഫോടനം പടരും. അതിലൂടെ പരമ്പരയായി വിസ്ഫോടനങ്ങൾ ഒരേ സമയം സംഭവിക്കും. സാധാരണ സിമ്പതറ്റിക് ഫ്ലെയറുകൾ അല്ല ഇവയെന്നാണ് നാസ പറയുന്നത്. സൂപ്പർ സിമ്പതറ്റിക് ഫ്ലെയറുകളാണ് ഇവ. സൂര്യനിലെ 1000 കിലോമീറ്ററുകൾ നീളുന്ന മേഖലയിലാണ് ഈ 4 വിസ്ഫോടനങ്ങൾ ഒരേ സമയം നടന്നത്. അത് അപൂർവങ്ങളിൽ അപൂർവമാണ്. ഇതിൽ ചിലത് ഭൂമിയെ ലക്ഷ്യമിട്ടതാണ് വരുന്നത് എന്ന് സ്പേസ് വെതർ ചൂണ്ടിക്കാണിക്കുന്നു. അതിശക്തമായ കൊറോണൽ മാക്സ് ഇജക്ഷനും ഇത് സാക്ഷിയാവും. ജീവൻ എന്ന ഗണത്തിൽ വരുന്ന ഭൗമാന്തിക കൊടുങ്കാറ്റ് ഇതിലൂടെ രൂപപ്പെടും. ഇവ ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിലാണ് പതിക്കുക. April 25 or 26 ഇവ ഭൂമിയിൽ എത്താനാണ് സാധ്യത. അതിനിടെ നേരത്തെ സൂര്യൻ്റെ പ്രതലത്തിൽ ഒരു ഭീമൻ ദ്വാരം രൂപപ്പെട്ടതായി ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരുന്നു. 60 ഭൂമിയേക്കാൾ വലിപ്പമുള്ള ഈ ദ്വാരം ക്ഷണികമാണെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെട്ടിരുന്നത്. സൂര്യൻ്റെ മധ്യരേഖയ്ക്ക് സമീപമാണ് ദ്വാരം പ്രത്യക്ഷപ്പെട്ടത്. ഈ ദ്വാരത്തിൽ നിന്ന് അസാധാരണമായ വേഗത്തിലുള്ളതും അതിശക്തവുമായ വികിരണങ്ങൾ ഭൂമിയിലേക്ക് പുറന്തള്ളപ്പെടുകയാണ്. സൗരവാതകങ്ങൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. സൗരചക്രത്തിൻ്റെ ഈ ഘട്ടത്തിൽ പ്രത്യക്ഷപ്പെട്ട ഭീമൻ ദ്വാരം അസാധാരണമാണെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നുവെന്നും അന്ന് പറഞ്ഞിരുന്നു.